നമസ്കാരം എനിക്കേറ്റവും പ്രിയപ്പെട്ട മറുനാടിൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളുടെ അസാധാരണമായ സ്നേഹത്തിനും കരുണയ്ക്കും നന്മയ്ക്കും നന്ദി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒരു മഹാദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ നാട് ഒരുമിച്ച് നിന്ന് ആ നാടിനെ കൈപിടിച്ചുയർത്തി എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങളും സന്നദ്ധ സേവനങ്ങളും കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം അഞ്ഞൂറ് കോടിയിലേറെ രൂപ നമ്മൾ മലയാളികൾ സംഭാവന ചെയ്തു പക്ഷേ സർക്കാർ ഈ ദുരിതബാധിതരോട് കാട്ടുന്നത് അങ്ങേയറ്റത്തെ കരുണാരഹിതമായ സമീപനമാണ് അവരിപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് തൊഴിലില്ല കയറി കിടക്കാൻ ഇടമില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ളവ മുടങ്ങുന്ന സാഹചര്യമുണ്ട് സർക്കാർ ആ പണമൊക്കെ കുരങ്ങൻ്റെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടിയതുപോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്യുന്നത് എന്നറിയില്ല രണ്ട് തവണ ഈ ദുരിതബാധിത ബാധിത പ്രദേശത്ത് ഞാൻ വ്യക്തിപരമായി സന്ദർശനം നടത്തിയിരുന്നു ആദ്യത്തെ തവണ മറന്നാടൻ ടീം ഒരുമിച്ച് പോയപ്പോൾ രണ്ടാം തവണ ശാന്തിഗ്രാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു വസ്തുതാന്വേഷണ സംഘമാണ് പോയത് അവിടുത്തെ മനുഷ്യരുടെ സങ്കടകരമായ കഥകൾ കേട്ട് ആശങ്കപ്പെട്ടുപോയി ഞങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായത്തോടെ കുറച്ചെങ്കിലും അവരെ സഹായിക്കാൻ തീരുമാനിച്ചത് ഒരുപാട് സാമ്പത്തിക സഹായം സർക്കാർ കൊടുക്കുന്നതുകൊണ്ട് സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ആരൊക്കെയോ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തത് അപ്പനോ അമ്മയോ ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഈ ഉരുൾപൊട്ടൽ ബാധിച്ച കുട്ടികളെ സഹായിക്കാനാണ് കുട്ടികൾ തന്നെ ആവണമെന്നില്ല മുതിർന്നവരാണെങ്കിൽ കൂടി അപ്പനോ അമ്മയോ ഈ വെള്ളപ്പൊക്കത്തിൽ മരിക്കുകയോ അല്ലാതെ മരിക്കുകയോ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ദുരിതബാധിതരായിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിനുവേണ്ടി ശേഖരിച്ചത് യു കെയിൽ നിന്നായിരുന്നു എഴുപത്തിയേഴ് ലക്ഷം രൂപ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മറനാടിന്റെ മറ്റു പ്രേക്ഷകർ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് നൽകി യു കെയിൽ അടക്കം ഇരുപത്തിയെട്ട് പേർ സ്കൈ ഡൈവിംഗ് നടത്തിയാണ് ഈ എഴുപത്തിയേഴ് ലക്ഷം രൂപ ശേഖരിച്ചത് ആ തുകയും ഇപ്പോൾ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലെത്തിക്കഴിഞ്ഞു അങ്ങനെ ആകെ ശേഖരിച്ച ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിൽ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു മാത്രമല്ല സഹായം കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ അന്തിമ രൂപം കൊടുത്തു അങ്ങനെ സെലക്ട് ചെയ്ത ഇരുപത്തെട്ട് പേരുടെയും പേര് വിവരങ്ങൾ ഇപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ് പതിനൊന്ന് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും പന്ത്രണ്ട് പേർക്ക് മൂന്നര ലക്ഷം രൂപ വീതവും അഞ്ചു പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവുമാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ മുപ്പത്തിയാറ് പൈസ അവിടെ ഞങ്ങൾക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുകയും വിവരങ്ങളൊക്കെ ശേഖരിച്ച് നൽകുകയും ചെയ്ത ചുരണ്ടൽക്കാരന് അജയ് പറഞ്ഞതനുസരിച്ച് മറ്റു ചിലർക്ക് മരുന്നും മറ്റും വാങ്ങാൻ വേണ്ടി കൊടുക്കുകയാണ് അങ്ങനെയാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഒൻപത്തൊന്ന് രൂപ മുപ്പത്തി പൈസയും ഞങ്ങൾ കൊടുക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനു വേണ്ടി ഒരു രൂപ പോലും ഞങ്ങൾ ചെലവാക്കിയിട്ടില്ല എന്നതാണ് ബ്രിട്ടനിലെ സർക്കാർ ജനങ്ങൾ നൽകിയ പണത്തിനൊപ്പം അതിന്റെ ടാക്സ് പണം കൂടി തിരിച്ചു നൽകിയിരുന്നു ആ പണം അടക്കമുള്ളവയാണ് ഞങ്ങൾ കൊടുക്കുന്നത് നാട്ടിൽ വയനാട് സന്ദർശനം അടക്കമുള്ള പ്രവർത്തികൾക്ക് വേണ്ടി ചെലവായത് ഞങ്ങൾ തന്നെ നേരിട്ടെടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് മലയാൽ ചാരിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരും ഞാനും അടക്കമുള്ളവർ നേരിട്ടെടുക്കുകയായിരുന്നു ഒരു രൂപ പോലും ജനങ്ങൾ തന്നതിൽ നിന്ന് ഇതിനെ നടത്തിപ്പ് ചെലവിലേക്ക് പോലും എടുത്തിട്ടില്ല മുഴുവൻ പണവും അതേപടി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു എന്നത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ എന്നാണ് ഈ പണം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ട് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പണം വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും എന്ന് ചില റിപ്പോർട്ടുകൾ കേട്ടതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് മാത്രമല്ല സ്ഥലം എം എൽ എ സിദ്ധിക്കടക്കമുള്ളവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മാത്രമല്ല ചുരൽമലയിലും മുണ്ടക്കയിലും അല്ല ആളുകൾ ഇപ്പോൾ ഉള്ളത് അവർ മേപ്പാടിയിലെ പല ഭാഗങ്ങളിലായി മാറ്റി പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സംശയം ബാക്കിയുണ്ട് പണം റെഡി ആയിരിക്കുന്നു ഏതു ദിവസവും ഞങ്ങളിത് കൈമാറുന്നതാണ് കൈമാറുമ്പോൾ ആ വിവരവും പ്രേക്ഷകരെ അറിയിക്കുന്നതാണ് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് വായിക്കുന്നതിന് മുൻപ് ഏതാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് മറന്നാടിന്റെ വായനക്കാർ നൽകിയത് എഴുപത്തേഴ് ലക്ഷം രൂപ ബ്രിട്ടനിൽ ശേഖരിച്ചു രാജ്യത്തിന് പുറത്തുള്ള പല മലയാളികളും ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്ക് പണം തന്നിട്ടുണ്ട് പക്ഷെ ഭൂരിപക്ഷം ബ്രിട്ടനിലെ മലയാളികൾ ശേഖരിച്ച പണമാണ് അവരോട് പ്രത്യേകം നന്ദി പറയുന്നു ഇരുപത്തെട്ട് പേർ സ്കൈ ഡൈവിംഗ് നടത്തിയിരുന്നു ഏതാണ് പതിനഞ്ച് ലക്ഷം രൂപയോളം സ്കൈ സ്കൈഡൈവിങ്ങിലൂടെ ഞാൻ അവിടെ ശേഖരിച്ചിരുന്നു ഈ മുഴുവൻ പണവും ഇതിനു കൈമാറുന്നു പൂർണ്ണമായും സുതാര്യമാണ് ബ്രിട്ടീഷ് മിരാളി ചാരിറ്റി ഫൗണ്ടേഷൻ ലഭിച്ച മുഴുവൻ തുകയുടെയും വിശദാംശങ്ങൾ പണം ശേഖരിച്ച ഇരുപത്തെട്ട് പേരുടെയും ആ ലിങ്കിൽ തന്നെയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാവർക്കും അറിയാൻ കഴിയും പണം കൊടുത്ത ആർക്കെങ്കിലുമോ ബ്രിട്ടനിൽ താമസിക്കുന്ന മറ്റാർക്കെങ്കിലുമോ പണം കൊടുത്തില്ലെങ്കിൽ പോലും സംശയമുണ്ടെങ്കിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിലേക്ക് ഇമെയിൽ അയച്ചാൽ അത് കൊടുക്കുന്നതാണ് മറന്നാൻ മലയാളിയുടെ ആഹ്വാന പ്രകാരം ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ചു പേരാണ് പണം നൽകിയിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പേർ മാത്രമേ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ആര് കോൺടാക്ട് ചെയ്താലും ഞാൻ ഇപ്പോൾ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും അവർക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗത്വം എടുക്കാം ഈ ആയിരം പേരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് മറന്നാടി ഇത്തരം ഇനിഷ്യേറ്റീവുകൾ അറിയിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വിശദാംശങ്ങൾ കിട്ടാൻ നിങ്ങൾ ആഡ് ചെയ്യുന്നതാവും പണം നൽകിയ ആയിരത്തഞ്ചു പേരുടെയും ലിസ്റ്റാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ പണം നൽകിയ ആർക്കെങ്കിലും മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ അതും ഞങ്ങൾ നൽകുന്നതാണ് കാരണം പൂർണ്ണമായും സുതാര്യമായിരിക്കണം എന്നതുകൊണ്ടാണ് പണം നൽകിയവർ എന്ത് ചോദിച്ചാലും ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം കൈമാറിയതടക്കം എന്ത് ചോദിച്ചാലും കൈമാറുന്നതാണ് ഈ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അറിയിക്കാം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനിയും ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാം ആളുകൾക്ക് സംഭാവന കൊടുക്കുന്ന ആവേശത്തിന്റെ കാലം കഴിഞ്ഞാണ് മറന്നാടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഓർക്കണം എന്നിട്ടും ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിച്ചു എന്ന് പറയുന്നത് മറന്നാടനോടുള്ള ഒരു വിശ്വാസത്തിന്റെ ലക്ഷണമാണ് എല്ലാവർക്കും നന്ദി പണം കൊടുക്കുന്നവരുടെ പേര് വിവരം ഇങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുന്ന പതിനൊന്ന് പേരുടെ പേര് വിവരം ആദ്യം പറയാം അവന്തിക പ്രശോബ് സഞ്ജിത് യൂസഫ് അവ്യക്താർ ജൊഹാൻ ജൂഡ് മുഹമ്മദ് ഹനികെ സിയാറുത്താൽ മുൽത്ത ജിബിൻ ജി നിതാര ശ്രീലേഷ് ലാവണ്ണി എസ് ശ്രുതി എസ് ഫിദ അൻഹിത മൂന്നര ലക്ഷം വീതം കൊടുക്കുന്നവർ അഭിനത് പി എസ് സരാജ് ജെ പ്രണവ് പി എൻ മുഹമ്മദ് ഷാജൽ എസ് മുഹമ്മദ് ഷഹീൻ എം രാഹുൽ ദി സുജീഷാർ മൃദുല എം അഭിജിത് കെ എസ് അൽന പി എം ഷീജാസി നസിയ ഫാത്തിമ അത് പന്ത്രണ്ട് പേരാണ് മൂന്ന് ലക്ഷം വീതം കൊടുക്കുന്നത് അഞ്ചു പേർക്കാണ് സുഹല്ല സി പി മീന പി അശ്വതിയാർ ഷെറിൻ ഷിബാന എം സ്നേഹ പി ബി ഇങ്ങനെ ഇരുപത്തെട്ട് പേർക്കാണ് പണം കൊടുക്കുന്നത് അതിന്റെ മാനദണ്ഡങ്ങൾ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫണ്ട് നൽകുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ട പഠനത്തിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ മുന്നോട്ട് പഠിക്കുവാനിരിക്കുന്നതോ ആയവർക്കാണ് രണ്ട് കുടുംബത്തിൽ ജീവനഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിലും വീടും സർവ്വതും നഷ്ടപ്പെട്ട ഏതെങ്കിലും നഴ്സിംഗ് ഹോസ്പിറ്റൽ പഠനത്തിനുള്ള പഠിക്കുവാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ നടപടി വയനാട് ദുരന്തത്തിന് മുമ്പ് കേരളത്തിൽ ബുദ്ധിമുട്ടുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികളേക്ക് ബ്രിട്ടനിലെ സ്കൈഡൈവിംഗ് ചാരിറ്റി പദ്ധതി പ്രഖ്യാപിച്ച് ഫണ്ട് ശേഖരണം തുടങ്ങിയതിനു ശേഷം വയനാട് വേണ്ടി ഫണ്ട് വകമാറ്റം നടത്തിയതിനാൽ മൂന്ന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വെച്ച് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നൽകുമ്പോൾ മുതിർന്നവരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് പ്രയോറിറ്റിയിൽ മൂന്നര ലക്ഷവും മൂന്നാമത് പ്രയോറിറ്റിക്ക് മൂന്ന് ലക്ഷവും രൂപയും വെച്ച് നൽകുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം വെച്ചാണ് നൽകിയിരിക്കുന്നത് ഒരേ കുടുംബത്തിലുള്ള രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു നാല് പതിനെട്ട് വയസ്സ് താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളും മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് എഫ് ഡിയിൽ ഇടണമെന്ന നിർദ്ദേശം സന്തോഷത്തോടെ അംഗീകരിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള കുറച്ചുപേരും ഇങ്ങനെ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ജീവനോപാധികൾക്ക് വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ മറ്റ് സർക്കാർ സന്നദ്ധ സംഘടന നൽകുന്നുണ്ടല്ലോ അഞ്ച് പ്രാദേശികവാസിയ അജയ്യുടെ നേതൃത്വത്തിൽ അപേക്ഷകൾ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ നേരിട്ട് സ്വീകരിക്കുകയും ലഭിച്ച എഴുപതോളം അപേക്ഷകളിലെ സ്ഥലം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പേഴ്സ് ആശ പാലിയേറ്റീവ് കെയർ വർക്കേഴ്സ് മറ്റ് പ്രദേശവാസികൾ തുടങ്ങിയവരുമായി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റിമാർ നേരിട്ട് ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണം നടത്തിയാണ് ഇരുപത്തെട്ട് പേരെ തെരഞ്ഞെടുത്തത് ഇത്രയും കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ ചാരിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി കാരുണ്യ പ്രവർത്തനത്തിന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി